സ്വാഗതം. ഇനി വന്നിരിക്കുന്നത് ഒരു വെയ്റ്റ് ലോസിന്റെ റെസിപ്പീറ്റ് ആണ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മുതിര കൊണ്ടുള്ള ഒരു അടിപൊളി കറിയാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ ഒരു കറി ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നമ്മുടെ കറി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ടി ഒരു പാത്രം എടുത്ത് വെച്ച് ഇതിലേക്ക് 2 കപ്പ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ശരീരത്തിന് ഏറ്റവും മികച്ചൊരു ഭക്ഷണമാണ് മുതിര. വിശപ്പ് കുറയ്ക്കാനും മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കുറയ്ക്കാനും ദഹനശേഷി വർദ്ധിപ്പിക്കുവാനും മുതിര സഹായിക്കുന്നു. ഇതിലേക്ക് വെളിച്ചെണ്ണയൊന്നും ചേർക്കാതെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ച് 1 കപ്പ് മുതിര ചേർക്കാം. മുതിര ചേർത്ത് കഴിഞ്ഞാൽ അടപ്പ് കൊണ്ട് അടച്ച് വെച്ചതിന് ശേഷം 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. മുതിര കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ചേർക്കാം. ഇതിൽ മുതിരയുടെ അതേ ലെവല് വെള്ളവും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവിന് ആവശ്യമായ കുരുമുളക് പൊടിയും ചേർത്ത് അടപ്പ് കൊണ്ട് അടച്ചു വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ 8 വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കാം. 8 വിസിൽ വന്നിട്ട് നമ്മൾ അടപ്പ് തുറന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുതിര ഇവിടെ വെന്തിട്ടുണ്ട്. ഇതിൽ നിന്നും പകുതി മിക്സിയിലേക്ക് മാറ്റി പകുതി അതിൽ തന്നെ വെക്കാം. എന്നിട്ട് മിക്സിയിലേക്ക് വെച്ചത് 1 സെക്കൻഡ് നേരം ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലേക്ക് ചേർക്കാം. അപ്പം നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ജാറിലേക്ക് 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതും 1 ടീസ്പൂൺ ജീരകവും കുറച്ച് വെള്ളവും ചേർത്തിട്ട് അരച്ചെടുക്കാം. അപ്പം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്തത് കുക്കറിലേക്ക് ചേർക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഗ്യാസ് ഓൺ ചെയ്യാം. എന്നിട്ട് ഇത് തിളപ്പിക്കാൻ വയ്ക്കാം. അപ്പം ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കി മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് ഒരു പാത്രം എടുത്തിച്ച് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ കടുകും ചേർക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ 2 വെളുത്തുള്ളി ചെറുത് അരിഞ്ഞതും 2 വറ്റൽമുളകും ചേർക്കാം. ഇത് ഫ്രൈ ആയി വന്നാൽ പാത്രത്തിൽ നിന്നും മാറ്റി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ അടിപൊളി മുതിര കറിയുടെ തയ്യാറായിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും ഈ ഒരു കറി ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു കറി ഗർഭിണികളും TB രോഗികളും കഴിക്കാൻ പാടില്ല. നമ്മൾ പറയുന്ന അളവിൽ ഇൻഗ്രീഡിയൻസ് എടുത്തു കഴിഞ്ഞാൽ 4-5 ആൾക്കാർക്ക് കഴിക്കേണ്ട കറി ഉണ്ടാവും. നിങ്ങൾ എന്തായാലും മുതിര കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം ഈ ഒരു കറി ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാം. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ഉടനെ വരാം. ബൈ.